ക്രൈസ്തവ സഭകൾ ആദരിക്കുന്ന ഒരു മഹാവിശുദ്ധനാണ് മിസ്റ്റർ ഗീവർഗീസ്. 4th century റോമൻ ചക്രവർത്തിയായ ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ അംഗരക്ഷക സൈന്യത്തിലെ സൈന്യാധിപനായിരുന്നു സെന്റ് ജോർജ്. വിശ്വാസത്തിനു വേണ്ടി ഉറച്ച നിലപാടെടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം വധിക്കപ്പെട്ടു. ആ രക്തസാക്ഷിത്വത്തിൻ്റെ സ്മരണയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി നമ്മൾ ഓർക്കുന്നത്. കേരളത്തിൽ 4th century മുതൽ മിസ്റ്റർ ഗീവർഗീസ് ഹദായുടെ നാമത്തിലുള്ള ദേവാലയങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനമായും 4 ദേവാലയങ്ങളാണ് കേരളത്തിലുള്ളത്: അരിവിത്തുറ, എടത്തുവ, ഇടപ്പള്ളി, മുതലക്കുടം. അങ്ങനെ ഏറ്റവും പ്രസിദ്ധമായ 4 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മുതലക്കുടത്ത് സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ ഗീവർഗീസ് ഹദായുടെ ഈ ദേവാലയം. ഈ ദേവാലയത്തിന് 7th century ചരിത്രമുണ്ട്. 1312 മുതലക്കുടം ദേവാലയം സ്ഥാപിതമായത് എന്നാണ് ചരിത്രം പറയുക. കിഴക്കിൻ്റെ മാതൃദേവാലയമായ മയിലക്കൊമ്പിൽ നിന്നും പിരിഞ്ഞാണ് ഇവിടെ ക്രൈസ്തവ സമൂഹം ആരംഭിച്ചത്. മറ്റത്തി മുത്തി എന്നറിയപ്പെടുന്ന സമ്പന്നയായ സ്ത്രീയാണ് മുതലക്കുടത്ത് തുടങ്ങിയ ആദ്യ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് മുൻകൈയെടുത്തതും അതിനുവേണ്ട ചെലവുകൾ വഹിച്ചതും. ഏഴ് നൂറ്റാണ്ടിൻ്റെ ചരിത്രമുറങ്ങുന്ന പുണ്യഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പല പ്രാവശ്യം ഈ ദേവാലയം പുതുക്കി പണിയുകയുണ്ടായി. ഇപ്പോഴുള്ള വളരെ മനോഹരമായ ദേവാലയത്തിന് നിർമ്മാണം നടന്നത് 1973 ബഹുമാനപ്പെട്ട ജോർജ് ചാത്തൻകോട്ടച്ചൻ്റെ നേതൃത്വത്തിലായിരുന്നു. കേരളത്തിലെമ്പാടുമുള്ള ജനങ്ങൾ ജാതി മതഭേദമന്യെ വിശുദ്ധനെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഈ ദേവാലയത്തിൽ അണയാറുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലും 10 വിശുദ്ധ ബലിയും തുടർന്ന് വിശുദ്ധൻ്റെ ബഹുമാനാർത്ഥമുള്ള നൊവേനയുമുണ്ട്. അതിലായിരക്കണക്കിന് ഭക്തജനങ്ങൾ ഏറെ തീഷ്ണതയോടെ പങ്കുചേരുന്നു. മുതലക്കോടം ഗ്രാമത്തിൻ്റെ തിലകക്കുറിയായി ഉയർന്നു നിൽക്കുന്ന ഈ ദേവാലയത്തിലെ ഏറ്റവും വലിയ ആകർഷണം ഇവിടെയുള്ള മിസ്റ്റർ ഗീവർഗീസ് ഹദായുടെ രൂപമാണ്. ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഈ രൂപം, ഇടതുവശത്തേക്ക് മുഖം തിരിഞ്ഞിരിക്കുന്നതും താടിയുള്ളതുമായ രൂപം, വിദേശ നിർമ്മിതവും കലാപരമായി പൗരസ്ത്യ ചായയുള്ളതുമാണ്. കടമറ്റം പള്ളിയിൽ നിന്നും കൊണ്ടുവന്നതാണെന്ന് പഴമക്കാർ പറയുന്നു. അതുപോലെ തന്നെ പഴയ ദേവാലയത്തില് ഉണ്ടായിരുന്ന ഈ രൂപം ദേവാലയം പുതുക്കി പണിതപ്പോൾ ഏതോ ഭവനത്തിലായിരുന്നു എന്നും പുതുക്കിയ ദേവാലയത്തിൽ വീണ്ടും സ്ഥാപിക്കപ്പെട്ടതാണെന്നും പറയപ്പെടുന്നു. വിദേശ നിർമ്മിതമായ രൂപത്തിന് ഏറെ ആകർഷകത്വമുണ്ട്. അനേകം പേരെ ഈ വിശുദ്ധൻ ഇന്ന് ആകർഷിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഈ വിശുദ്ധനെ മാധ്യസ്ഥം തേടി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ധാരാളം പേർ മുതലക്കോടത്തേക്ക് വരുന്നുണ്ട്. വിശുദ്ധൻ്റെ തിരുനാളാണ് നാടിൻ്റെ ഏറ്റവും വലിയ ഉത്സവം. April 21, 22, 23, 24 പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ. 8th മെയ് മാസം 1st തിരുനാളിന് വരുന്ന 10,000 ഭക്തജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്യുന്നതിന് വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് നടത്തുക. കൈക്കാരന്മാരുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും ഭക്തസംഘടനകളുടെ ഭാരവാഹികളുടെയും എല്ലാ വിഭാഗത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള വോളണ്ടിയേഴ്സിൻ്റെയും ഒരു സംഘം ഏതു സേവനത്തിന് സന്നദ്ധരായിട്ട് പള്ളിയിലും ചുറ്റുപാടും ഉണ്ടായിരിക്കും.
നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നവർക്ക് അത് വേഗം നടത്തി കിട്ടുന്നതിന്, വിശുദ്ധനെ ആദരിക്കുന്നതിനുള്ള രൂപത്തിനും അണിനിരക്കുന്നതിന്, കുടിവെള്ളം നൽകുന്നതിന്, മറ്റെല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്യുന്നതിന് സജ്ജരായി അവർ രംഗത്തുണ്ടാകും. ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ മുഖ്യ തിരുനാൾ ആഘോഷമാണ്. പതിനായിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ വന്ന് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുകയും പ്രാർത്ഥനകൾ അർപ്പിക്കുകയും വിശുദ്ധനോട് ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കാഴ്ചയാണ് ആ ദിവസങ്ങളിൽ. രാവിലെ 6 മണിക്ക് തുറക്കുന്ന ദേവാലയം 8 മണിക്കാണ് അടയ്ക്കുന്നത്. ഇടമുറിയാതെ ഭക്തജനങ്ങൾ 6 മണി മുതൽ 8 മണി വരെ ദേവാലയത്തിൽ വരികയും പ്രാർത്ഥനകൾ അർപ്പിക്കുകയും വിശുദ്ധനെ വണങ്ങുകയും ചെയ്യുന്നു. 8 മണി കഴിഞ്ഞാലും പള്ളിയുടെ മുൻവശത്തുള്ള ഈ കൽക്കുരിശിങ്കൽ ആളുകൾ പ്രാർത്ഥനാ നിരതരാകും. ഇടമുറിയാതെ അവിടെ തിരി കത്തിക്കൊണ്ടിരിക്കും. രണ്ടായിരത്തി 2009 April 21 തിരുനാളിന് ആരംഭം കുറിച്ചുകൊണ്ട് വെഞ്ചിരിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ട അതീവ സുന്ദരമായ കൊടിമരമാണ് പ്രൗഢിയോടെ ദേവാലയങ്കണത്തിൽ ഉയർന്നു നിൽക്കുന്നത്. ഇത് മറ്റത്തിമുത്തിയുടെ കിണർ. ദേവാലയത്തിൻ്റെ പൗരാണികതയുടെ അടയാളമായി 7 നൂറ്റാണ്ട് പഴക്കമുള്ള മറ്റത്തിമുത്തിയുടെ കിണർ പള്ളിക്ക് സമീപമുണ്ട്. അനുഗ്രഹപ്പൂമഴ ചൊരിയുന്ന വിശുദ്ധനെ തേടി എല്ലാ ആഴ്ചയും ശനിയാഴ്ചകളിൽ 10 മണിക്കുള്ള കുർബാനയിലും തുടർന്നുള്ള നൊവേനയിലും ഭക്തജനങ്ങളുടെ ഒരു വലിയ സമൂഹം തന്നെ പങ്കുചേരുന്നുണ്ട്. അവരുടെ ദുഃഖങ്ങളും വേദനകളും എല്ലാം വിശുദ്ധൻ്റെ മുമ്പിൽ ഇറക്കി വയ്ക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ തിരുമുമ്പിൽ ഉണർത്തുന്നു. നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടുകിട്ടുന്നതിനും രോഗം മാറുന്നതിന്, വിഷബാധയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പരിഹാരം കണ്ടെത്തുന്നതിന് വിളിച്ചാൽ വിളി കേൾക്കുന്ന മുത്തപ്പൻ്റെ സാന്നിധ്യമാണ് അനേകായിരം ഭക്തജനങ്ങളെ നവേന ദിവസങ്ങളിൽ ഈ ദേവാലയത്തിലേക്ക് ആകർഷിക്കുന്നത്. ഇവിടെ വന്ന ആരും അപേക്ഷയുടെ ഫലം കാണാതെ തിരിച്ചു പോകാറില്ല എന്നതാണ് സത്യം.